ഹായ് ഹലോ വെൽക്കം ടു നേത്യാസ് മാജിക്. ഇന്ന് ഞാൻ വീണ്ടും ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പെപ്പർ ചിക്കനാണ് സംഭവം. എങ്ങനെയാണ് കുരുമുളക് ഇട്ട നല്ല നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് പെപ്പർ ചിക്കൻ വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ മസാലയൊക്കെ നന്നായി പിടിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ നാരങ്ങാ നീരും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്തത്. മിക്സിയിൽ അടിച്ചെടുത്ത് ഇടുന്നതിനെക്കാട്ടിലും നമ്മൾ ചതച്ച് ചേർക്കുന്നതാണ് കുറച്ചുകൂടി രുചി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 3 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, 3 ഇടത്തരം സവാളയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പുപൊടി ചേർക്കാം. ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ തക്കാളി 1 എണ്ണം എടുത്തിട്ടുള്ളൂ, കാരണം പെപ്പർ ചിക്കനിൽ നമ്മൾ കൂടുതൽ തക്കാളി ചേർക്കാറില്ല. പിന്നെ 1 പച്ചമുളകും. തക്കാളിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് 3 to 4 മിനിറ്റ്സ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് കുക്കായി വരും. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഉടച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം. പൊടികളുടെ അളവ് നമ്മളുടെ ഇഷ്ടാനുസൃതം കൂട്ടിയേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു നോർമൽ പരിവമാണ് പറയുന്നത്. പിന്നീട് ഇതിലേക്ക് നമുക്ക് 3 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ 2 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഗരം മസാലയാണ് കേട്ടോ. ഞാനിവിടെ 1/4 സ്പൂൺ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് കറി റെഡിയായി വരുമ്പോഴും ഗരം മസാല ചേർക്കും. കുറച്ച് എണ്ണയോട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്കിതിപ്പോൾ നല്ല ഡ്രൈ ആയതുപോലെ തോന്നുന്നു. അപ്പോൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ. എന്തായി ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചിട്ടിത് കുക്ക് ചെയ്യാം കേട്ടോ. നമ്മളിനി ഉപ്പും വെള്ളവും ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. വെള്ളം ഇനി ഈ ചിക്കനിൽ നിന്ന് ഊറി ഇറങ്ങും. അപ്പോൾ ആ വെള്ളം മതി ഇത് കുക്കായി വരാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ചിക്കനിൽ നിന്ന് നന്നായി വെള്ളമൊക്കെ ഊറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വെള്ളം തന്നെ മതി ഇത് കുക്കായി വരാൻ. കുറച്ച് കറിവേപ്പിലയുടെ ആഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടച്ചിട്ടിത് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതായി ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 1/2 സ്പൂൺ ഗരം മസാല പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഡ്രൈ ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ച് ഗ്രേവിയും കൂടി വേണം. അതുകൊണ്ട് ഞാനൊരു 1/2 ഗ്ലാസ് നല്ല ചൂട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയുടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു 15 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം കേട്ടോ സെർവ് ചെയ്യാൻ. നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പെപ്പർ ചിക്കൻ പല രീതിയിൽ വയ്ക്കാം. അതിലൊരു സിമ്പിൾ വേ ആണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെപ്പർ ചിക്കൻ വെച്ചതിന് ശേഷം കുറച്ച് നേരം വെച്ചതിന് ശേഷമേ നമ്മൾ സെർവ് ചെയ്യാമുള്ളൂ. അപ്പോഴേ ആ ഗ്രേവി അതിൽ നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു. ബൈ ബൈ.